ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെങ്ങനെ പാഷൻ ഫ്രൂട്ടിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കളെ കുറിച്ചാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രൂണിങ്ങിനെ പറ്റി വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്രൂണിങ്ങിൻ്റെയും അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇലകളൊക്കെ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് കായകൾ പഴുത്തു നിൽക്കുന്ന ഒരുപാട് കായകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കുറേ അധികം കായകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി, ചെടികളിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ചെടികൾ ഇത്രയധികം കായകൾ നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഉടനെ എല്ലാം ഉപയോഗിച്ചോളണമെന്നില്ലല്ലോ. നമുക്ക് ഈ കായകളെല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു 10-20 കായകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ കായകളെ നമുക്ക് മൂല്യവർദ്ധിത വസ്തുക്കളാക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കേടാകാതെ ഇരിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പാഷൻ ഫ്രൂട്ടിൽ നിന്നും സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ തൊണ്ടിൽ നിന്ന് നമുക്ക് കൊണ്ടാട്ടം അതുപോലെ മധുരമുള്ള കാൻഡി പോലെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് അല്ലെങ്കിൽ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അത് നമുക്കത് എങ്ങനെ കേടുകൂടാതെ ദീർഘനാളിരിക്കുന്ന സിറപ്പിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പലരും ഈ വീഡിയോ അല്ല, പലരും ഇങ്ങനത്തെ സിറപ്പ് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പാഷൻ ഫ്രൂട്ടിൽ നിന്ന്. അത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിവില്ലാത്തവർക്ക് നമ്മളത് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു നോളജ്. നിങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ പാഷൻ ഫ്രൂട്ട് വളർത്തി ഒരുപാട് കായകൾ ഉണ്ടായി എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം ഒരുപാട് കായ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ഒന്നിച്ച് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കില്ല എന്തായാലും. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഡ്രിങ്കാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 3-4 വരെ കേടുകൂടാതെ ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ക്വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് കുറച്ച് കായകൾ നമ്മൾ പൊട്ടിക്കുന്നതിൻ്റെ ഇതാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് കുറേ അധികം കായ നമുക്ക് കിട്ടി, 10-20 കായകൾ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ടെറസിലേക്ക് പടർത്തിയിട്ടുള്ള പന്തലിൽ നിന്ന് ഈ പ്രൂണിങ്ങിൻ്റെ സമയത്ത് നമുക്ക് കിട്ടിയായിരുന്നു. കഴിയാറായിട്ടുള്ള അവസാനത്തെ കുറച്ച് കായകളാണിത്. ഇത് കഴിയുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിനി കൂടുതൽ അടുത്തൊരു ബാച്ച് കായകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ ഈ അവസാനത്തെ ബാച്ച് നമ്മൾ പൊട്ടിച്ച് സ്ക്വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മളിതിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഷൻ ഫ്രൂട്ട്, ആവശ്യത്തിനുള്ള പാഷൻ ഫ്രൂട്ട് വേണം. നമ്മളിപ്പോൾ ഒരു ലിറ്ററൊക്കെയാണ് സിറപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു വലിയ പാഷൻ ഫ്രൂട്ടാണെങ്കിൽ ഒരു 10-15 പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിറ്ററോളം സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എടുക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ നേരെ ഇരട്ടിയാണ് നമുക്ക് പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സിറപ്പ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്കൊരുപാട് കായകൾ പച്ചയായിട്ടുള്ള കായകളുണ്ട്. അപ്പോൾ നമുക്ക് പച്ചയുള്ള കായകളുള്ള ഭാഗത്ത് പ്രൂണിങ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കായകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ മുഴുവനായിട്ട് പ്രൂൺ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ മുഴുവൻ പ്രൂണിങ് കഴിയാത്ത അതുകൊണ്ടാണ്, മുഴുവൻ കായകളും പറിച്ച് കഴിയുമ്പോഴാണ് ആ ഭാഗത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് ചെടീനെ വീണ്ടും ആരോഗ്യമുള്ളതായിട്ട് മാറ്റുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്വാഷിൻ്റെ ഇൻഗ്രീഡിയൻസ് പിന്നെ എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10-15 കായയുടെ ജ്യൂസ് നമ്മൾ ഇതിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കണം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പഞ്ചസാര, ഇതിൻ്റെ ജ്യൂസിൻ്റെ നേരെ ഇരട്ടി പഞ്ചസാരയാണ് നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത്. അതായത് ഒരു ബൗള് ജ്യൂസ്, അതായത് ഈ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നേരെ 2 ഇരട്ടി പഞ്ചസാര നമ്മൾ ബൗള് ഇതിൽ ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളതിൽ നമുക്ക് കുറച്ച് നല്ല പാഷൻ ഫ്രൂട്ടുകളാണ് കാണുന്നത്. നമ്മളിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ പലതിലും മധുരമൊക്കെ വ്യത്യാസമുണ്ട്. ചിലതിൽ പുളിയാണ് കൂടുതൽ, ചിലതിന് മധുരം ഭയങ്കര കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ എനിക്ക് മനസ്സിലായത് വളപ്രയോഗം കുറയുന്ന സമയത്ത്, അതായത് വളമില്ലാത്ത ചില കായകൾക്ക്, ജലസേചനം കുറഞ്ഞ സമയത്തുള്ള കായകൾക്കൊക്കെയാണ് നമുക്കതിൽ പുളി കൂടുതലായിട്ട് വരുന്നത്.
മധുരം ഉള്ള കായകളായിട്ടും പാഷൻ ഫ്രൂട്ട്സ് ഉള്ളത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതും നടുകട്ടിയോ അല്ലെങ്കിൽ ഒരു സൈഡ് കട്ടിയോ നമുക്ക് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്ന് തോണ്ടിയെടുക്കാം. അതിൻ്റെ ഉള്ളിൽ വെള്ള കളറിലുള്ള നാരുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നാരുകൾ വീഴാതിരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം അത് നമുക്ക് ഈ ജ്യൂസിൽ അങ്ങനെ ഒരുപാട് കാണാതിരിക്കുന്നതിനും അതുപോലെ നമുക്ക് ഒരുപാട് വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാതിരിക്കുന്നതിനും ഫോർക്കാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ കൊണ്ടാണ് ഉള്ളിത് വടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ അകത്ത് അധികം നാരുകളൊന്നും കാണുന്നില്ല. പക്ഷെ നാരുകളില്ലാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത കിട്ടുന്ന ജ്യൂസാണ് ഏറ്റവും നമുക്ക് അരിക്കാനും ഒക്കെ പിന്നീട് സഹായകരമാകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതുപോലെ നമുക്ക് അതിൻ്റെ പൾപ്പ് മുഴുവൻ പുറത്തെടുക്കാം. നമുക്ക് ഏകദേശം ഇത്ര പൾപ്പാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബൗളിൻ്റെ പകുതിയോളം നമുക്ക് പൾപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ പൾപ്പിനെ നമുക്കിത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കിതിലിടാം. അതല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്ലെൻഡറിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആ പൾപ്പ് കുരുവിൻ്റെ മുകളിലുള്ള പൾപ്പ് ഒന്ന് വേർപ്പെടുത്തി കിട്ടും. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് കുറച്ച് പൾപ്പ് നമുക്ക് നീക്കി വയ്ക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കസ്കസ് പോലെ അല്ലെങ്കിൽ നമുക്ക് ഈ സിറപ്പിൽ കുറച്ച് മുകളിലിടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അത് ജ്യൂസ് ആക്കുമ്പോഴും നമുക്ക് ഈ ഒരു വിത്ത് അല്ല വിത്തല്ല ആ ഒരു പൾപ്പോട് കൂടിയിട്ടുള്ള വിത്ത് സിറപ്പിലോ അല്ലെങ്കിൽ ജ്യൂസിലോ കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും. അതല്ലെങ്കിൽ കസക്കസ് നമ്മൾ ഇതിൽ സെപ്പറേറ്റ് ചേർക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ നീക്കി വയ്ക്കാം. ബാക്കിയുള്ള പൾപ്പുണ്ടല്ലോ ആ പൾപ്പ് നമുക്ക് ഇങ്ങനെ ഒരു ബ്ലെൻഡറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അതിൻ്റെ പൾപ്പ് മുഴുവൻ സെപ്പറേറ്റായി കിട്ടും. നമുക്ക് കുരുവൊന്നുമില്ലാതെ പൾപ്പ് മുഴുവൻ അതിൽ നിന്ന് നമുക്ക് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ ഇതിൽ പൾപ്പ് ഇതിൽ മിക്സ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൽ നിന്ന് നല്ല രീതിയിൽ അത് വേർപ്പെട്ട് പോരുക. നമുക്കതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ എല്ലാ ജ്യൂസും നമുക്ക് വേർപ്പെട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അരിക്കുമ്പോൾ ഒരുപാട് സമയം നമ്മളതിൽ പ്രസ് ചെയ്തരിക്കേണ്ടി വരില്ല. ആദ്യത്തെ ആ പൾപ്പ് മുഴുവൻ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പിന്നെ അരിക്കുന്നതിന് സാധിക്കും. അപ്പോൾ നമുക്ക് അതിലത്തെ ഇത് ഒരുപാട് നമ്മൾ പുളിയേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് കുറച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം നമ്മൾ പുളി ചെയ്താൽ തന്നെ നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റും. ഇതിലത്തെ പൾപ്പ് വേർപ്പെട്ട് കുരുവിൽ നിന്ന് വേർപ്പെട്ട് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് നമുക്കതിൽ നിന്ന് നമുക്ക് ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ബാക്കിയുള്ള കുരുവും അതുപോലെയുള്ളതൊന്നും നമുക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ജ്യൂസ് അല്ലെങ്കിൽ സിറപ്പിന് ആവശ്യമായിട്ടുള്ള ജ്യൂസ് നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് നമ്മളിനി പഞ്ചസാര സിറപ്പ് പഞ്ചസാരയുടെ സിറപ്പായിട്ട് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കിത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നമുക്കിത് ഇതിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ നമ്മുടെ ഒരു ബൗളിലേക്ക് ആക്കി നമുക്ക് റെഡിയാക്കി വെക്കാം. ഇത് ഇത്ര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് നമ്മൾ പഞ്ചസാര ഈ മിക്സ് ചെയ്ത് വയ്ക്കുന്ന ഈ ഒരു ലായനി ഉണ്ടല്ലോ ഇതിനെ നമ്മൾ പഞ്ചസാര സിറപ്പിലോട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് രണ്ട് തരത്തിലാണ് ഈ പാഷൻ ഫ്രൂട്ട് സിറപ്പ് ഉണ്ടാക്കാൻ പറ്റുക. ഒന്ന് ഇങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ട് പഞ്ചസാര സിറപ്പ് ലായനി ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ സിറപ്പ് മിക്സ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ പഞ്ചസാര പൾപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ട് കൂടെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ തിളപ്പിച്ചൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഗുണങ്ങളൊക്കെ പാഷൻ ഫ്രൂട്ട് നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള വിറ്റാമിൻസും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് മുഴുവൻ വേവിച്ച് ഒരുപാട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അതായത് ഈ ഒരു മണമുണ്ടല്ലോ പാഷൻ ഫ്രൂട്ടിന് നല്ലൊരു സുഗന്ധം ഉണ്ടല്ലോ ഈ ഒരു ഗന്ധം തിളപ്പിച്ച് കഴിയുമ്പോൾ ഒരുപാട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന പാഷൻ ഫ്രൂട്ട് സിറപ്പിന് നമുക്ക് അങ്ങനെ ഒരു ഗുണം കണ്ടുവരുന്നില്ല. അപ്പോൾ നമുക്ക്
അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാരയിൽ ഇങ്ങനെ നമ്മൾ ഒരു കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം, ഒരുപാട് ഒഴിക്കണമെന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത് അതൊന്ന് ലയിക്കാൻ വേണ്ടി പഞ്ചസാര ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ എടുത്തതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് കുറച്ചൊന്ന് തിളച്ച് കുറുതായി കഴിഞ്ഞാലേ നമുക്ക് ആ സിറപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് നമുക്കത് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ സാധിക്കുമെന്ന് ഒരു നൂലൊന്നും അല്ല, കുറച്ചൊരു ഒന്ന് ഒട്ടുന്നൊരു സ്റ്റേജിലെത്തി കഴിയുമ്പോഴാണ് നമുക്കത് സിറപ്പ് പോലെ മാറുന്നത്, സിറപ്പിൻ്റെ ഒരു പരിവാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പരിവാകുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പഞ്ചസാര സിറപ്പ് ശരിയാകും. അപ്പോൾ പഞ്ചസാര സിറപ്പിൽ നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ പൾപ്പ് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിക്കില്ല, നമ്മൾ ഈ ഒരു സിറപ്പ് ഇറക്കി വെച്ചതിന് ശേഷം ചെറു ചൂടുള്ള സിറപ്പിലേക്ക് നമ്മൾ ഈ പൾപ്പ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറപ്പ് പെട്ടെന്ന് അങ്ങ് ഹീറ്റായി അതിലത്തെ ഗുണങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്നില്ല, ആൻറ്റി ഓക്സിഡൻസും അതുപോലെ വിറ്റാമിൻസും ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതുകൂടാതെ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം കേടുകൂടാതെ ഇരിക്കാൻ സാധ്യത കുറവാണ്, പുറത്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ തന്നെ അതിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുക വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ അപ്പോൾ അതിൽ ജലാംശം അധികമില്ല, പഞ്ചസാരയുടെ അളവാണ് കൂടുതൽ, പഞ്ചസാര സിറപ്പിൻ്റെ അളവാണ് കൂടുതൽ എങ്കിൽ അതിലത്തെ ജലാംശത്തിനേക്കാളും കൂടുതൽ പഞ്ചസാരയുടെ അളവാണെങ്കിൽ അത് കേടുവരാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ അത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അതൊരു 3-4 മാസത്തേക്ക് അതിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൾപ്പ് ഏകദേശം റെഡിയായി കഴിഞ്ഞു, കുഴപ്പമില്ല, സിറപ്പ് ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു സിറപ്പിലോട്ട് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അരിച്ചിട്ടാണ് നമ്മളിതിൽ ഒഴിക്കേണ്ടത്, കാരണം നേരത്തെ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഒന്ന് അരിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ആ ഒരു കുരുവും അങ്ങനെയുള്ള സാധനങ്ങൾ ബാക്കിയുള്ള വേസ്റ്റൊക്കെ നമുക്ക് സെപ്പറേറ്റായി കിട്ടും. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സിറപ്പിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇത് പൾപ്പ് അവസാനം ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ട് സിറപ്പിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ പാഷൻ ഫ്രൂട്ട് തിളപ്പിച്ചതിന് ശേഷം വയ്ക്കുന്ന സിറപ്പാണെങ്കിൽ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് തിളപ്പിച്ച സിറപ്പാണെങ്കിൽ നമുക്കൊരു വർഷം വരെയൊക്കെ അത് കേടുകൂടാതെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം കുറച്ച് കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്കിത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഒരു പൾപ്പ് നമ്മളിതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാര പൾപ്പായിട്ടത് കറക്റ്റായിട്ട് മിക്സിന് വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കഴിയുമ്പോൾ ഏകദേശം ശരിക്കും നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ അതേ കളർ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു പാഷൻ ഫ്രൂട്ട് സിറപ്പിൻ്റെ അതേ ഒരു അവസ്ഥയിൽ നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മൾക്കിത് കൂടുതൽ കാലം ഷെൽഫ് ലൈഫ് ഇതിന് കിട്ടും. കൂടുതൽ 4 മാസം എന്നുള്ള ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ ഇത് കേടുകൂടാതിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ ഒരു അധികം നമ്മൾ ഉണ്ടാക്കുന്നില്ല, കുറഞ്ഞ അളവിലാണ്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ നേരത്തെ എടുത്തു വെച്ച ആ ഒരു സീഡ് അല്ലെങ്കിൽ ആ ഒരു പിഴിയാതെ മാറ്റി വെച്ചിട്ടുള്ള കുരു പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു അടക്കമുള്ള ആ ഒരു പൾപ്പ് കുറച്ച് നമ്മളിതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഈ ഒരു ജ്യൂസിന് നല്ല സിറപ്പിന് നല്ലൊരു കളറും അതുപോലെ ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അതും കൂടെ നല്ലൊരു സിറപ്പായിട്ട് മാറുകയാണ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇതൊരു ഈയൊരു ചൂടേ ഉള്ളൂ. ഇത് കുറച്ച് നേരം കൂടി നമ്മൾ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് ഒരു കുപ്പിയിലേക്ക് അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതിരിക്കും. നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സിറപ്പ് എങ്ങനെയുണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സിറപ്പ് നമ്മളൊരു ഗ്ലാസിൻ്റെ ഏകദേശം ഒരു 1/5 ഇത് കുറവ് മതി. നമ്മളിപ്പോൾ എടുത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാലും മധുരം ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് കഴിച്ചു നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര എടുത്ത് ഇതിലേക്ക് നേരെ സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത്. സാധാരണ വെള്ളം നമുക്കതിൻ്റെ മുകൾഭാഗം വരെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അതിൽ നമുക്ക് ഇനി പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരില്ല, കാരണം നമ്മൾ എടുത്ത പൾപ്പിൻ്റെ നേരെ ഇരട്ടി പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും സിറപ്പിന്. അതിൻ്റെ ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസായിട്ട് ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇതിൽ നിന്ന് വേറെ പഞ്ചസാര ആഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക്
ഉപയോഗിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ സിറപ്പ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ വരുന്ന അതിഥികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഡ്രിങ്കായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറപ്പ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഈ പാഷൻ ഫ്രൂട്ടിനെ നമ്മൾ അന്വേഷിച്ച് അത് പൊട്ടിച്ച് അതിൻ്റെ പഴുപ്പെടുത്ത് ജ്യൂസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കൂടാതെ ഇത് കൂടുതൽ സമയം കേടുകൂടാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ സിറപ്പിൽ നിന്നും ജ്യൂസ് ഉണ്ടാക്കുന്ന രീതിയാണ്. ഇനി ഇതുപോലെ ഇതിൻ്റെ തൊണ്ടിൽ നിന്ന് നമുക്ക് മൂല്യവർദ്ധ വസ്തുക്കളായിട്ടുള്ള കാൻഡീസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ തോടിൽ നിന്ന് നമുക്കിപ്പോൾ ജാതിയുടെയൊക്കെ തോടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പല മൂല്യവർദ്ധിത വസ്തുക്കൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കുന്ന പോലെ നമുക്കിതിൻ്റെ തോടിൽ നിന്നും കൊണ്ടാട്ടം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ തോട് ഉപയോഗിച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ല കട്ടിയുള്ള തോടാണ്, അതുകൊണ്ട് തന്നെ അച്ചാർ പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.